കർമനുസിലേക്ക് സ്വാഗതം. ഉത്തരാഖണ്ഡിൽ കൊറോണ രോഗികളുടെ എണ്ണം പെരുകുന്നതോടെ തബ്ലീഗി അംഗങ്ങൾക്ക് താക്കീത് നൽകി പോലീസ്. സമ്മേളനത്തിൽ പങ്കെടുത്തവർ സംസ്ഥാനത്തുണ്ടെങ്കിൽ ഉടൻ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അന്ത്യശാസനം നൽകി. സമ്മേളനത്തിൽ പങ്കെടുത്ത കാര്യം മറച്ചുവെച്ച് സംസ്ഥാനത്ത് തുടരുന്നവർക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കുമെന്ന് ഉത്തരാഖണ്ഡ് പോലീസ് മുന്നറിയിപ്പ് നൽകി. നിസാമുദ്ദീൻ മതസമ്മേളനം വിവാദമായതോടെ സമ്മേളനത്തിൽ പങ്കെടുത്ത വിവരം പലരും മറച്ചുവെക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കടുത്ത നടപടികളിലേക്ക് ഉത്തരാഖണ്ഡ് പോലീസ് എത്തിയിരിക്കുന്നത്. അടുത്തിടെ ഏതെങ്കിലും സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ താമസിക്കുകയും ചെയ്യുന്ന തബ്ലീഗി അംഗങ്ങൾ ഏപ്രിൽ 6-നകം അധികാരികൾക്ക് മുന്നിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും അല്ലാത്ത പക്ഷം അവർക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കുമെന്നുമാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏപ്രിൽ 6-നകം പോലീസിനോ ഭരണകൂടത്തിനോ മുന്നിൽ ഹാജരാകണമെന്ന് തബ്ലീഗി അംഗങ്ങളോട് DGP അനിൽ കെ രതൂരി പറഞ്ഞു. അവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും ആവശ്യമെങ്കിൽ വൈദ്യസഹായം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടുത്തിടെ നിസാമുദ്ദീൻ സന്ദർശനത്തിന് ശേഷം ഉത്തരാഖണ്ഡിലേക്ക് മടങ്ങിയെത്തിയ എല്ലാ തബ്ലീഗി അംഗങ്ങളെയും കണ്ടെത്താൻ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം, ഭരണകൂടവും പോലീസ് ഉദ്യോഗസ്ഥരും ശ്രമിക്കുന്നതായി രതൂരി പറഞ്ഞു. ഏപ്രിൽ 6-ന് ശേഷം പോലീസും ഭരണകൂടവും ആരെങ്കിലും മനഃപൂർവ്വം ഒളിച്ചിരിക്കുകയാണെന്നും ആ വ്യക്തിക്ക് കോവിഡ് ഉണ്ടെന്നും അറിഞ്ഞാൽ ദുരന്ത നിവാരണ നിയമത്തിനു പുറമെ കൊലപാതക ശ്രമത്തിനും അയാൾക്കെതിരെ നടപടി സ്വീകരിക്കും. അയാൾ കാരണം ഗ്രാമത്തിലോ പ്രദേശത്തോ ആരെങ്കിലും മരിച്ചാൽ കൊലപാതക കുറ്റം ചുമത്തും. DGP മുന്നറിയിപ്പ് നൽകി. മാർച്ച് 1-ന് ശേഷം തബ്ലീഗി സമ്മേളനത്തിൽ പങ്കെടുത്ത ഉത്തരാഖണ്ഡിലെത്തിയ 325 പേരുടെ പട്ടിക പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ 50 പേർ സംസ്ഥാനം വിട്ടിട്ടുണ്ട്. കുറച്ചുപേർ നിരീക്ഷണത്തിലാണ്. ഉത്തരാഖണ്ഡിൽ നിലവിൽ 26 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. അതിൽ 16 പേരും തബ്ലീഗി സമ്മേളനവുമായി ബന്ധമുള്ളവരാണ്. തബ്ലീഗി സമ്മേളനത്തിൽ പങ്കെടുത്തവർക്കെല്ലാം രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ അധികവും സമ്മേളനത്തിൽ പങ്കെടുത്തവരുടേതാണ്. സമ്മേളനത്തിൽ പങ്കെടുത്ത വിവരം പലരും മറച്ചുവെക്കുന്നത് വെല്ലുവിളി സൃഷ്ടിക്കുകയാണ്. സംഘാടകർ കൃത്യമായ കണക്ക് നൽകാത്തതും വലിയ പ്രതിസന്ധിക്ക് വഴിവെക്കുന്നു. പലരും രോഗം മറച്ചുവെക്കുന്ന ഗുരുതര സ്ഥിതി വരെ ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിലാണ് ഉത്തരാഖണ്ഡ് സർക്കാർ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. സ്വമേധയാ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെ താക്കീത് നൽകിയിരിക്കുകയാണ് പോലീസ്. നിസാമുദ്ദീൻ മതസമ്മേളനം ഇനിയും തീരാത്ത ആശങ്കയാണ്. സമ്മേളനത്തിൽ പങ്കെടുത്തവരെല്ലാം രോഗവാഹകരായി കഴിഞ്ഞു. ഇവരിലൂടെ രോഗവ്യാപനം വലിയ തോതിലാണ് ഉണ്ടായിരിക്കുന്നത്. സമ്മേളനത്തിൽ പങ്കെടുത്തവർ രാജ്യത്തിന്റെ വിവിധ കോണുകളിലേക്ക് രോഗവുമായാണ് തിരികെ പോയത്. ഇതിലൂടെ രോഗം എത്ര പേരിലേക്ക് പകർന്നിട്ടുണ്ടാകാം എന്നത് ചിന്തിക്കാനേ കഴിയുന്നില്ല. അതിന്റെ കണക്കെടുക്കാനോ റൂട്ട് മാപ്പ് തയ്യാറാക്കാനോ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ന് സംസ്ഥാനങ്ങൾ. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് രാജ്യം അടച്ചുപൂട്ടി വൈറസിനെ ചെറുത്തപ്പോൾ മതസമ്മേളനത്തിൽ പങ്കെടുത്തവർ ഭരണകൂടം സ്വീകരിച്ച എല്ലാ മുൻകരുതലുകളും നിഷ്പ്രഭമാക്കി കളഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ ന്യൂസ്.